स्टूडेंट्स, टुडे वी आर गोइंग टू स्टडी सोशल स्टडीज. सोशल स्टडीज इंक्लूड्स द स्टडी ऑफ अवर सोसाइटी, एनवायरमेंट, हिस्ट्री एक्सेट्रा. अवर फर्स्ट लेसन इज अवर स्काई. दिस अवर स्काई इंक्लूड्स द फर्स्ट टॉपिक इज यूनिवर्स. यूनिवर्स इंक्लूड्स स्टार्स, सैटेलाइट्स, गैलेक्सीज एंड ऑल अदर ऑब्जेक्ट्स प्रेजेंट ऑन स्पेस together form the endless universe. Universe includes stars, satellites, galaxies and all the other objects present on space together form the endless universe. അതായത് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് യൂണിവേഴ്സിനകത്ത് വരുന്നതാണ് നമ്മുടെ സ്റ്റാർസ്, നക്ഷത്രങ്ങൾ, സാറ്റലൈറ്റ്സ്, ഗാലക്സി, അതുപോലെ കോമറ്റ്സ്, ആസ്ട്രോയിഡ്സ്, അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന ഒരു സ്പേസിനെയാണ് നമ്മൾ പറയുന്നത് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. യൂണിവേഴ്സിലുള്ളതാണ് ഗാലക്സി. ഗാലക്സീസിനകത്ത് കാണപ്പെടുന്ന, സോറി, ഗാലക്സിയിലുള്ളതാണ് മിൽക്കി വേ ഗാലക്സി. മിൽക്കി വേ ഗാലക്സിയിലാണ് സോളാർ സിസ്റ്റം കാണുന്നത്. വി നോ ദാറ്റ് അവർ യൂണിവേഴ്സ് ഇൻക്ലൂഡ്സ് സോ മെനി ഗാലക്സീസ്. മിൽക്കി വേ ഈസ് വൺ ഓഫ് ദി ഗാലക്സി. ഇൻ മിൽക്കി വേ അവർ സോളാർ സിസ്റ്റം ഈസ് പ്രസന്റ്. ഓക്കെ, then in our solar system we can see that so many stars are there. So then first one, star. What are stars? Stars are the celestial objects produce heat and light. What do you mean by celestial object? The objects present on space are called celestial objects. Then what are stars? Stars are celestial objects produce heat and light. Okay, then the stars are made up of hot and burning gases. The stars are made up of hot and burning gases. Then they are large in size. അതായത് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായി കാണാൻ കഴിയും, അല്ലേ? ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായി കാണാൻ കഴിയും. പക്ഷേ അവ ചെറുതല്ല. They are large in size. They are large in size. ഇറ്റ് ഈസ് തൗസൻഡ്സ് ഓഫ് ടൈം ലാർജർ ദാൻ അവർ എർത്ത്. നമ്മുടെ ഭൂമിയുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ തൗസൻഡ്സ് ഓഫ് ടൈം എന്താണ്, പിന്നെ എർത്തിനേക്കാളും 1000 മടങ്ങ് വലിപ്പമുണ്ട് ആർക്ക്, ഓരോ നക്ഷത്രങ്ങൾക്കും. പക്ഷേ അവ ഭൂമിയിൽ നിന്നും വളരെ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് വി ക്യാൻ സീ ദാറ്റ് ദേ ആർ സ്മോൾ ഇൻ സൈസ് ബട്ട് ആക്ച്വലി ദേ ആർ ലാർജ് ഇൻ സൈസ്. ദെൻ വാട്ട് ഈസ് കോൺസ്റ്റലേഷൻ? Constellation means many stars joining together to form familiar shapes or patterns are called a constellation. Constellation means രാശി എന്ന് പറയും. അതായത് ഒന്നിലധികം നക്ഷത്രങ്ങൾ അടുത്തടുത്ത് വരുമ്പോഴോ അല്ലെങ്കിൽ അവ കൂടി ചേർന്ന് ചില ഷേപ്പുകളൊക്കെ ആയി മാറാറുണ്ട്. ചിലപ്പോൾ സ്കോർപിയോൺ, അങ്ങനെ ഓരോ രീതിയിലുള്ള ഷേപ്സ് ഫോം ചെയ്യാറുണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് കോൺസ്റ്റലേഷൻ. ഓക്കെ, next star is sun. Then the sun is an example of a star. So namaku parayam sun is a star. Sun is also a star. Then it is bigger than other stars. Adayada mattulla nakshatrangale abheshichu sun is bigger than other stars. Okay, we studied that the stars are made up of hot and burning gases. Okay, അപ്പോൾ നമുക്ക് പറയാം സണ്ണും എന്താണ്, ഒരു നക്ഷത്രമാണ്. അതുകൊണ്ട് ദ സൺ ഈസ് ഓൾസോ മേഡ് അപ്പ് ഓഫ് ഹോട്ട് ബേണിംഗ് ഗ്യാസസ്. ഓക്കെ, ദെൻ വി നോ ദാറ്റ് സൺ ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി. അതായത് നമ്മുടെ യൂണിവേഴ്സ്, അവർ യൂണിവേഴ്സ്, ദ സൺ ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി. അതായത് സൂര്യനാണ് നമ്മുടെ യൂണിവേഴ്സിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ഗാലക്സിയിൽ ഉൾപ്പെടുന്ന മിൽക്കി വേ ഗാലക്സിയിലെ സോളാർ സിസ്റ്റത്തിലെ അല്ലെങ്കിൽ നമ്മുടെ മൊത്തം യൂണിവേഴ്സിൻ്റെ മൊത്തം അൾട്ടിമേറ്റ് എനർജി എന്ന് പറയുന്ന സോഴ്സ് ഏതാണ്? സണ്ണാണ്. അപ്പോൾ സൺ ഈസ് ഓൾസോ എ സ്റ്റാർ. ദെൻ ഇറ്റ് ഈസ് ബിഗർ ദാൻ അതർ സ്റ്റാർസ്. മറ്റുള്ള നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഇറ്റ് ഈസ് ബിഗർ ആണ്. ഓക്കെ, നെക്സ്റ്റ്, മെയ്ഡ് അപ്പ് ഓഫ് ഹോട്ട് ബേണിംഗ് ഗ്യാസസ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹോട്ട് ബേണിംഗ് ഗ്യാസസ്. നമുക്കറിയാം സൂര്യൻ്റെ പ്രകാശം നമുക്ക് ഇത്രയും
ദൂരത്ത് നിൽക്കാൻ നമുക്ക് ചൂടാണ് അല്ലേ. അപ്പൊ അടുത്തടുത്തോട്ട് പോകും തോറും അതിന്റെ ഹോട്ട്നെസ് കൂടിക്കൂടി വരികയാണല്ലേ. അപ്പോ ചുട്ടുപഴുത്ത, അതായത് ചുട്ടുപഴുത്ത ഒരു ഗോളമാണ് എന്തെന്ന് പറയുന്നത്, സൺ. ദ സൺ ഈസ് ഓൾസോ എ സ്റ്റാർ ആൻഡ് ഇറ്റ് ഈസ് ബിഗർ ദാൻ അദർ സ്റ്റാർസ്. മറ്റുള്ള നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അതിന് എന്താണ്, ബിഗർ ആണ്. വൈ വി സേ ദാറ്റ് ഇറ്റ് ഈസ് ബിഗർ ദാൻ അദർ സ്റ്റാർസ്? ഫ്രം എർത്ത് ദ സൺ ഈസ് ബിഗർ ഇൻ സൈസ് അല്ലേ. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ വലുതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, കാരണം എർത്തിന് അടുത്തായിട്ടാണ് ആര് നിൽക്കുന്നത്, ക്ലോസസ്റ്റ് ആയിട്ടാണ് നമ്മുടെ സൺ നിൽക്കുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹോട്ട് ബേണിംഗ് ഗ്യാസസ്. ഇപ്പം എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, ഹോട്ട് ബേണിംഗ് ഗ്യാസസ്. ദെൻ സൺ ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി. Why we can say that the sun is the ultimate source of energy? We know that all living organisms need food. Okay, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് കുഞ്ഞിലെ മുതലേ അറിയാം എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് ആവശ്യമാണ്, എനർജി ആവശ്യമാണ്. എനർജി ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കണ്ടേ? അപ്പോൾ അതായത് പ്ലാന്റ്സ്, ഗ്രീൻ പ്ലാന്റ്സ്, അനിമൽസ്, ഹ്യൂമൻ ബീങ്സ് എല്ലാവരും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സണ്ണിനെ. സോളാർ എനർജി, സണ്ണിൻ്റെ എനർജി നമ്മൾ പറയും സോളാർ എനർജി എന്ന് പറയും, അല്ലെങ്കിൽ സൺസ് എനർജി. സൺസ് എനർജി എന്തിന്, എല്ലാ ലിവിങ് ഓർഗാനിസംസും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഗ്രീൻ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഗ്രീൻ പ്ലാന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. എന്ത്, സോളാർ എനർജി. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ സൺ, സൺ എന്തൊക്കെയാണ്, സൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സ്റ്റാർ. ദെൻ ഇറ്റ് ഈസ് ബിഗർ ദാൻ അദർ സ്റ്റാർസ്. ദെൻ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹോട്ട് ബേണിംഗ് ഗ്യാസസ്. ഓക്കെ, ദെൻ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ആണ്. അതായത് സൺ എന്ന് പറയുന്നത് എന്താണ്, അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ആണ്. നെക്സ്റ്റ് വൺ ഈസ് സോളാർ സിസ്റ്റം. നമ്മളിപ്പോൾ പഠിച്ചത് എന്തൊക്കെയാ, സ്റ്റാർസ് ആൻഡ് സണ്ണിനെ കുറിച്ച് പഠിച്ചു. ദ സ്റ്റാർ, സ്റ്റാർ മീൻസ് സ്റ്റാർ, ഇറ്റ് ഈസ് എ സെലസ്ട്രിയൽ ഓബ്ജെക്ട്സ് മെയ്ഡ് അപ്പ് ഓഫ് പ്രൊഡ്യൂസ്ഡ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെലസ്ട്രിയൽ ഓബ്ജെക്റ്റ് ആണ് ഇൻ ദ സ്റ്റാർ. സ്റ്റാർ ഈസ് എ സെലസ്ട്രിയൽ ഓബ്ജെക്ട് പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹോട്ട് ആൻഡ് ബേണിംഗ് ഗ്യാസസ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹോട്ട് ആൻഡ് ബേണിംഗ് ഗ്യാസസ്. ഇറ്റ് ഈസ് ബിഗർ ഇൻ സൈസ്. വൈ വി സേ ദാറ്റ് ദ സ്റ്റാർസ് ആർ ബിഗർ ഇൻ സൈസ്? ഫ്രം എർത്ത് വി ക്യാൻ സീ ദാറ്റ് ദ സ്റ്റാർസ് ആർ സ്മോൾ ഇൻ സൈസ്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് സ്മോൾ ഇൻ സൈസ്, ഇറ്റ് ഈസ് ബിഗർ ഇൻ സൈസ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഫാർ ഫ്രം us. So we can say that the stars are bigger in size. Then next topic is constellation. What do you mean by constellation? Constellation means the many of stars are joining together to form some familiar shapes or patterns etc. are called കോൺസ്റ്റലേഷൻ. രാശി, അതായത് പണ്ടുള്ളവർ ഈ നക്ഷത്രങ്ങൾ കൂടിച്ചേരുന്നത് കണ്ടിട്ട് അത് ഓരോ ഷേപ്സ് ഉണ്ടാകുമ്പോൾ, ചിലപ്പോൾ ചില അനിമൽസിലെ ചില ഇൻസെക്ട്സിൻ്റെയൊക്കെ ഷേപ്സിലായിരിക്കും ഈ നക്ഷത്രങ്ങൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയാണ് അവരെന്തൊക്കെ മനസ്സിലാവും, അവരുടെ ചിലപ്പോൾ കൃഷി ഇറക്കുന്നത് അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് അതൊക്കെ ആകാൻ വേണ്ടി അവർ ഈ സ്റ്റാർസിൻ്റെ ഷേപ്സ് നോക്കി നടന്ന് ഡേറ്റൊക്കെ മനസ്സിലാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ സ്റ്റാർസും, നമ്മൾ സ്റ്റാർസിനെ കുറിച്ചാണ് പറഞ്ഞത്. നെക്സ്റ്റ് പറഞ്ഞു സൺ. സൺ ഈസ് ഓൾസോ എ സ്റ്റാർ. ഓക്കെ, സൺ ഈസ് ഓൾസോ എ സ്റ്റാർ. ദെൻ ഇറ്റ് ഈസ് ബിഗർ ഇൻ സൈസ് ആൻഡ് ഓൾസോ ക്ലോസസ്റ്റ് ടു ദ എർത്ത്. അതായത് നമ്മുടെ ഭൂമിയോട് അടുത്ത് കാണപ്പെടുന്നത് കൊണ്ട് അത് ബിഗർ ഇൻ സൈസ് ആണ്. ദെൻ വി സ്റ്റഡി അബൌട്ട് then the sun is the ultimate source of energy. Endonda ultimate source of energy parayunnathu, all living organisms depend on sun allengu solar energy depend cheedittana. Green plants prepare their food through photosynthesis with the help of sunlight. Okay, we know that. Okay, next we said about our solar system. About our solar system.
Okay, solar system. Solar system. We studied that. Universe. Our universe includes many galaxies. In Milky Way is one of our galaxy. In Milky Way galaxy, our solar system included present. Milky Way galaxy लाना, हमारे solar system स्थित चाहिए थे. Milky Way galaxy लाना, हमारे solar system स्थित चाहिए थे. Solar system के center इन्हें बोलेंगे. The center of the solar system is sun. Sun is the center of the solar system. Sun is the center of solar system. Solar system is സൗരയൂഥം നമ്മുടെ solar സിസ്റ്റത്തിന്റെ സെന്ററിൽ കാണപ്പെടുന്നതാണ് ആരാണ് കാണപ്പെടുന്നത് sun is the center of solar system. Here all of you listen, here is the solar system. Sun is the center of the solar system. Then there are 8 planets are revolve around the sun. They are Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune. The 8 planets are once more Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune are the 8 planets in our solar system. There are 8 planets present in our solar system. Which are they? Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune are the 8 planets present in our solar system. The sun is the center of our solar system. Who is the center of the solar system? Sun. Sun is the center of solar system. Sun is the ultimate source of energy. Okay. Eight planets in the name once again. The 8 planets are Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune. Then listen. Sun is the center of solar system. There are 8 planets present in our solar system. There are eight planets present in our solar system. Which are they? Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune. Which are they? Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune are the 8 planets present on our solar system. In our solar system, Sun is the center of our solar system. There are 8 planets are there. Which are they? Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune are the 8 planets present on our solar system. Okay, next one is planets. Planets. The largest bodies revolve around the sun are called planets. Planets and then largest bodies revolve around the sun.
നമ്മൾ പറഞ്ഞു നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ അവർ സോളാർ സിസ്റ്റം ദ സൺ ഈസ് ദ സെന്റർ ഓഫ് അവർ സോളാർ സിസ്റ്റം ദേർ ആർ എയ്റ്റ് പ്ലാനറ്റ്സ് ആർ ദെയർ ദെൻ ഫ്രം ദെയർ വി സേ ദാറ്റ് വാട്ട് ആർ പ്ലാനറ്റ്സ് പ്ലാനറ്റ്സ് ആർ ദ ലാർജസ്റ്റ് ബോഡീസ് റിവോൾവ് അറൗണ്ട് ദ സൺ സൂര്യനെ ചുറ്റുന്ന ലാർജസ്റ്റ് ബോഡീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്ലാനറ്റ്സ് എന്ന് പറയും അവർ എർത്ത് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ പ്ലാനറ്റ് അവർ എർത്ത് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ planet there are eight planets are there there are eight planets are there etra planets undu eight which are they we already discussed about it which are they mercury venus earth mars jupiter saturn uranus and neptune once again mercury venus mars earth Jupiter, Saturn, Uranus and Neptune. Okay. അപ്പോൾ planets എന്താണ് largest bodies revolve around the sun. Planets are the largest bodies revolve around the sun are called planets. Then what is have you heard about orbit? Orbit. Have you heard about orbit? Have you heard about orbit? Planets. Have you learned that? Have you heard about orbit? Orbit means planets revolve. Planets revolve around the sun along a fixed path. Along a fixed path. We discussed that sun is the center of our solar system. Sun is the center of our solar system. Then the around the sun there are eight planets are revolve around the sun like this. Okay, revolve around the sun. Okay. Revolve around the sun. Then each planets revolve around the sun through a path, fixed path. Each planets revolve around the sun through along a fixed path. That path is called orbit. That path is called orbit. What do you mean by orbit? The sun is the center of our solar system. There are eight planets revolve around the sun. Along a fixed path, that path is called orbit. That path is called orbit. Okay, planet. What do you mean by planet? Planets are the largest bodies revolve around the sun. Planets are the largest bodies revolve around the sun are called planets. Okay, there are eight planets are there. There are eight planets are there. Which are they? Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, and Neptune. Then, what do you mean by orbit? Orbit is, what do you mean by orbit? Planets revolve around the sun along a fixed path. Planets revolve around the sun along a fixed path. That path is called orbit. Increasing distance from the sun. The planets are arranged increasing distance from the sun. Here the Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus and Neptune. That is, the sun planets arrange ചെയ്തിട്ടുണ്ട് അപ്പോൾ increasing distance അതിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് പ്ലാനറ്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ എങ്ങനെയാ മെർക്കുറി വീനസ് എർത്ത് മാസ് Jupiter, Saturn, Uranus and Neptune. Then Mercury is the smallest planet. Mercury is the smallest planet. Here is the increasing distance of planets from the sun. Mercury is the closest planet to the sun. And Neptune is the farthest planet from the sun. Okay. Mercury is the
smallest planet. Mercury is the smallest planet. Then Venus. Venus is the brightest planet. Like morning star എന്ന് പറയും. Venus ഏതാണ് brightest planet ആണ് morning star. അതായത് നമുക്ക് രാവിലെ ഒക്കെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് ഡയറക്ഷനിൽ അല്ലെങ്കിൽ പോൾ സ്റ്റാർ എന്ന് പറയും. അതിനെയാണ് നമ്മുടെ വീനസ്. വീനസ് ആ പ്ലാനറ്റ് ആണ് വീനസ്. വീനസ് ഇസ് ദ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ. ദെൻ എർത്ത്. എർത്ത് ഈസ് ദ ലൈഫ് എക്സിസ്റ്റിംഗ് പ്ലാനറ്റ്. നമ്മുടെ നമ്മുടെ സോളാർ സിസ്റ്റം ദേർ ആർ 8 പ്ലാനറ്റ്സ് ആർ ദെയർ. ദ എർത്ത് എർത്ത് ഈസ് ദ ഓൺലി ലൈഫ് എക്സിസ്റ്റിംഗ് പ്ലാനറ്റ്. ലൈഫ് എക്സിസ്റ്റിംഗ് പ്ലാനറ്റ് ആണ് എർത്ത്. ദെൻ മാസ്. മാസ് ഇസ് ദ റെഡ് പ്ലാനറ്റ്. ഇറ്റ് ഈസ് ഓൾസോ സ്മോൾ പ്ലാനറ്റ്. ദെൻ ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ ഈസ് ദ ലാർജസ്റ്റ് പ്ലാനറ്റ്. ദെൻ സാറ്റൻ. സാറ്റൻ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ്. ഇന്നത്തെ സോളാർ സിസ്റ്റം ജൂപ്പിറ്റർ ഈസ് ദ ലാർജസ്റ്റ് പ്ലാനറ്റ് ആൻഡ് സാറ്റൻ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ്. ദെൻ വി ക്യാൻ സീ ദാറ്റ് ഇൻ സാറ്റൻ ദർ റിങ്സ് ആർ ഫോം. ദെൻ യുറാനസ്. യുറാനസ് ഈസ് ദ തേർഡ് ലാർജസ്റ്റ് പ്ലാനറ്റ്. യുറാനസ് ഈസ് ദ തേർഡ് ലാർജസ്റ്റ് പ്ലാനറ്റ്. ദെൻ നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂൺ ഈസ് ദ എയ്ത്ത് പ്ലാനറ്റ് ആൻഡ് ദ ഫാർദസ്റ്റ് പ്ലാനറ്റ് ഫ്രം ദി സൺ. എട്ടാമത്തെ പ്ലാനറ്റ് ആണ് നെപ്റ്റ്യൂൺ. അതുപോലെ തന്നെ സൂര്യനിൽ നിന്നും ഏറ്റവും ദൂരം കൂടി ഏറ്റവും അകലെ കാണപ്പെടുന്ന പ്ലാനറ്റ് ആണ് നെപ്റ്റ്യൂൺ. ദിസ് ഇസ് അവർ സോളാർ സിസ്റ്റം. ഹിയർ ഈസ് ദ സൺ. സൺ ഈസ് ദ സെന്റർ ഓഫ് അവർ സോളാർ സിസ്റ്റം. മെർക്കുറി ഈസ് വെരി ക്ലോസ് ടു ദി സൺ. സോ ഇറ്റ് ഈസ് കോൾഡ് ദ സ്മോളസ്റ്റ് പ്ലാനറ്റ്. അതായത് സണ്ണിന് ഏറ്റവും അടുത്തായി കാണപ്പെടുന്നതാണ് മെർക്കുറി. അതുകൊണ്ട് മെർക്കുറി സ്മോളസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയും ഡിസ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിൽ. സോറി, സോ മെർക്കുറി ഈസ് ദ സ്മോളസ്റ്റ് പ്ലാനറ്റ്. സൂര്യന് ഏറ്റവും അടുത്തായി കാണപ്പെടുന്ന പ്ലാനറ്റ് ആണ് മെർക്കുറി. അതുപോലെ തന്നെ സ്മോളസ്റ്റ് പ്ലാനറ്റും ആണ് മെർക്കുറി. നെക്സ്റ്റ് വൺ ഈസ് വീനസ്. വീനസ് ഈസ് ദ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ എന്ന് പറയും. ദെൻ തേർഡ് വൺ ഈസ് എർത്ത്. എർത്ത് മീൻസ് എർത്തിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന പ്ലാനറ്റ് ആണ് എർത്ത്. ദെൻ മാസ്. മാസ് മാസ് റെഡ് പ്ലാനറ്റ് ആണ്. മാസിൻ്റെ പ്രത്യേകത റെഡ് പ്ലാനറ്റ് ആണ്. നെക്സ്റ്റ് ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ ലാർജസ്റ്റ് പ്ലാനറ്റ്. ദെൻ സാറ്റൻ. സാറ്റൻ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ്. സോളാർ സിസ്റ്റം. In our solar system, there are 8 planets. First one is Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus and Neptune. Mercury is the smallest planet and Neptune is the farthest planet. Asteroids and comets. Asteroids is the small rocky objects go around the sun. The Suryanu chuttum kaanapadunna rocky objects inaanu ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത്. ഹിയർ ഈസ് ദ പിക്ചർ. ആസ്ട്രോയിഡ്സ്. ആസ്ട്രോയിഡ്സ് ഗോ അറൗണ്ട് ദി സൺ. സ്മോൾ റോക്കി ഒബ്ജെക്ട്സ് ഗോ അറൗണ്ട് ദ സൺ ആർ കോൾഡ് ആസ്ട്രോയിഡ്സ്. ദെൻ കൊമറ്റ്സ്. എ കൊമറ്റ് ഈസ് എ സെലസ്ട്രൽ ബോഡി. സെലസ്ട്രൽ ബോഡി ദാറ്റ് ഗോ അറൗണ്ട് ദ സൺ. അതായത് സൂര്യൻ്റെ ചുറ്റും കാണപ്പെടുന്ന, അതായത് ഐസ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് കൊണ്ട് മേഡപ്പ് ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് കോമറ്റ് എന്ന് പറയുന്നത്. അത് സൂര്യനെ ചുറ്റും കാണാൻ കഴിയും. ദെൻ ഇറ്റ് ഈസ് എ ബ്രൈറ്റ് സ്റ്റാർ ആൻഡ് ഇറ്റ് ഹാസ് എ ടെയിൽ. ഇറ്റ് വിൽ അപ്രോച്ചിങ് ടു ദ സൺ. ഓക്കെ, ആസ്ട്രോയിഡ്സ് ആൻഡ് കോമറ്റ്സ്. ദെൻ ആസ്ട്രോയിഡ് ഈസ് ദ സ്മോൾ റോക്കി ഒബ്ജെക്ട്സ് ഗോ അറൗണ്ട് ദി സൺ ആർ കോൾഡ് ആസ്ട്രോയിഡ്സ്. കോമറ്റ് ഈസ് This is a celestial body made up of ice and dust. That's all the chapter. In this chapter we discussed about our solar system, planets, then comets, asteroids, our universe, etc.
So all are studying well. Thank you.